ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ GTA 5 വെബ് സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൈസായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളങ്ങനെ സ്റ്റീവൻ അങ്ങനെ നൈസായിട്ട് കൊന്നിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കൂടിയാണ് നമ്മൾ കൊന്നായിരുന്നൊക്കെ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ പുള്ളിക്കാരനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുഗാട്ടി ഡിവോന് സെയിലും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അങ്ങനെ നൈസായിട്ട് നമ്മൾ ആ വണ്ടി കാര്യങ്ങളൊക്കെ വിറ്റ് ഏതൊരു ഫ്രാൻസീന്ന് വന്നൊരു പുള്ളിക്കാരത്തിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആരാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളെന്തായാലും കാറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവിടെ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കാറും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഏകദേശം $500 million ആണ് ആ കാറും കാര്യങ്ങളൊക്കെ വിറ്റ് പോയത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കും നമ്മുടെ വീടിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒന്ന് കുളിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നൈസായിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുളി വളരെ പെട്ടെന്ന് കഴിയണ കുളി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ബോഡി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരെ രണ്ട് മൂന്ന് ദിവസത്തിനകം നമ്മൾ പറഞ്ഞുകൊണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമുക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ കുറച്ച് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അവർക്ക് കൊടുക്കാനുള്ള ക്യാഷും കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളങ്ങനെ അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് വിടാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ. ഇങ്ങനെ നിർത്തണമെങ്കിൽ ഓക്കെ, അപ്പോൾ അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മാസത്തെ സാലറി കൂടി ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് എന്തായാലും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ആരുമില്ല. എല്ലാനേയും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അമ്മയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഇത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇനി ഒരു സ്ഥലം വരെ പോകണമൊക്കെ. അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പിൽ ഏകദേശം ഒരുവിധം എല്ലാ കാറും തീർന്നിട്ട് നമുക്ക് ഇനി ഒരു കാർ മാത്രമാണ് നമ്മുടെ ഡീലർഷിപ്പിൽ ഇനി ബാക്കിയും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ആ കാറും കൂടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീലർഷിപ്പ് എന്തായാലും അടച്ച് പൂട്ടിയിരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഡീലറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കാറ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ബഡ്ജറ്റിൽ നമ്മൾ എന്തായാലും കാറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ ഡീലർഷിപ്പ് ശരിക്കും നമ്മൾ അടച്ച് പൂട്ടേണ്ടി വരും. വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പോൾ വൻ സീനാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കാർ ഇപ്പോൾ എന്തായാലും വാങ്ങാനായിട്ട് പോകണം. അത്യാവശ്യം നല്ല രീതിക്ക് ടോപ്പ് ക്വാളിറ്റി സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തായാലും പുറം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മളിങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലവും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനോട് പ്ലാനും കാര്യങ്ങളൊക്കെ ചോദിക്കണം. കാരണം എന്താ നമ്മുടെ $500 million ചിലപ്പോൾ ഈ തികയാനുള്ള ചാൻസ് ഇല്ല. നമ്മുടെ കയ്യിലുള്ള ബുഗാട്ടി വെച്ചിട്ട് നമ്മൾ വിറ്റ കാശൊന്നും തികയാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു റേഞ്ച് റോവർ ഉണ്ട്, ബൈക്കും പിന്നെ നമ്മുടെ വണ്ടിയും പിന്നെ നമ്മുടെ ഓടിയും നമ്മുടെ ഈ ഫെറാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ വണ്ടിയും ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോൾസ് റോയ്സ് കത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പുതിയത് പറഞ്ഞാൽ വാങ്ങാനായിട്ടേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ 6x6 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ലംബോർഗിനി നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ നൈസായിട്ട് വിറ്റേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അതെന്തായാലും തിരിച്ചെടുത്തിരിക്കും. നമുക്ക് കാശ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടി വില കൊടുത്തായാലും നമ്മൾ തിരിച്ചെടുത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ബെൻസും കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ബെൻസ് എടുക്കണം. നമുക്ക് ഒരു വ്യത്യസ്തന് നമുക്ക് ഈ വണ്ടി എടുക്കാം. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഒത്തിരി നാളായി. അതായത് നമ്മുടെ ഈ വൈറ്റ് കളർ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഒത്തിരി കാലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് ട്രിപ്പിന് വേണ്ടി വാങ്ങിച്ചൊരു വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നേവരെ ഈ വണ്ടിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിങ്ങനെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ മോനൊക്കെ ചേച്ചി. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ അത് അവിടെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും വീടിന് ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ഇപ്പം നമ്മുടെ സ്റ്റീവിനെ കൊന്നായിരുന്നു. നമുക്കിപ്പോൾ അധികം ശത്രുക്കൾ നമ്മളെ മേരി വെതർ അതാണ് നമ്മൾ അടുത്ത ഇനം. അല്ലെങ്കിൽ അതിനെ കൊന്നില്ലെങ്കിൽ നമ്മളെന്തായാലും പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റീവിനെ കൊന്ന കാര്യം എന്തായാലും കുറച്ച് ദിവസത്തിനകം മേരി വെതർ അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകം തന്നെ നമ്മൾ മേരി വെതറിനെ പൂട്ടിയിൽ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ അറിയി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. ഗൈസ് ചാനൽ കയറി സബ് അടിച്ചു പിന്നെ ലൈക്ക് അടിച്ചിരിക്കുന്നത് ലൈക്ക് ഡയറക്റ്റ് 1K likes ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ലിങ്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിസ്കോർഡ് ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഉടനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എക്സാംസ് കഴിഞ്ഞൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
ഉടനെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി നേരെ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ഡീലറിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ഡീലർ സിമിയോവൻ്റെ ഡീലർഷിപ്പിൻ്റെ അവിടെ ആയിട്ട് നിൽക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, പുള്ളിക്കാരൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനകം വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ദൂരെയാണെങ്കിൽ നമുക്ക് സീനില്ല. എൻ്റെ മോൻ, ഇന്ന് നല്ല ബ്ലോക്കുള്ള എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എൻ്റെ മോൻ എന്തോറും വണ്ടികളോ സീന. അതിൻ്റെ ഇടയിൽ കൂടെ ആ മൂട്ട കയറി പോകണ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ച് വണ്ടികൾ വാങ്ങാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും സമയം ദയപ്പിക്കണം, നേരെ അങ്ങോട്ടേക്ക് എത്തിച്ച് അങ്ങോട്ട് വിട്ടേക്കാം. ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ സിമിയോൻ്റെ കടയുടെ അടുത്ത് ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ കുറേ ടൈം കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ വണ്ടി സ്ലോ ആയിട്ടല്ല, ഈ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയാണ്. കാണുമ്പോൾ കുറച്ച് എസ് യു വി ലുക്കൊക്കെയാണ്, സ്പീഡൊക്കെ കുറവായി തോന്നും. പക്ഷേ വണ്ടി ഉഗ്രം സ്പീഡാണ്. പക്ഷെ എന്നാലും ബ്ലോക്ക്, ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ഒരു കുറവല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലർ. നമ്മുടെ ഡീലറിൻ്റെ ഫ്രണ്ടല്ലേ ഇത്? ഇത് ഡീലറല്ല കേട്ടോ, ഇത് നമ്മുടെ ഡീലറിൻ്റെ ഫ്രണ്ടാണ്. ഈ പുള്ളി എപ്പോഴും വരാറുള്ളതാണ്. ഓക്കെ, പുള്ളി ആരൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയേക്കാം. ഗൈസ്, അപ്പോൾ പുള്ളിക്കാരനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടെ ട്രക്ക് അടക്കം നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു കോംബോ പോലെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി ട്രക്കും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. ട്രക്കിൻ്റെ അകത്താണ് കാർസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് ഫുള്ളായിട്ട് വാങ്ങാനുള്ള ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഒരു $600 million ആണ് മൊത്തത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഡിവോ വിറ്റ പിന്നെ നമുക്ക് ഏകദേശം $500 million ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് $600 million ഏതാണ്ട് ആ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ കയ്യിൽ ആ കൂടി ഉള്ളത് ആ $500 million ആണ്, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ ഒരുമാതിരി എല്ലാ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനി ലെസ്റ്ററിന് എന്തായാലും വിളിച്ചൊക്കെ, ലെസ്റ്റർ ഇനി എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായി പുള്ളിക്കാരൻ. നമ്മളിങ്ങനെ കാറ് വാങ്ങണമെന്ന് നമ്മുടെ ഡീലർഷിപ്പിൽ ഏതാണ്ട് കാർസ് കാര്യങ്ങളൊക്കെ തീരുന്ന കാര്യമൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായി. പുള്ളിക്കാരനെ നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കിയേക്കാം. ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമുക്കൊരു കിഡിലിന് ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നാളെ നമ്മുടെ ഈ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് നോക്കിയാൽ ബിൽഡിങ്ങിൽ നമ്മുടെ ക്യാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കൈ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റൂമിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ഒരു മാനേജർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് ക്യാഷിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് വന്ന ഏണിങ്സിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ലെസ്റ്റർ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഞങ്ങളുടേക്ക് പോകാനാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെ, ഇതാണ് നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടാണ് നമുക്ക് നമ്മുടെ മാനേജറിനും കാര്യങ്ങളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ അവരോട് ഉണ്ടെന്നാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ച് പുള്ളിക്കാരനോട് പറഞ്ഞു വെച്ചേക്ക് നമ്മളങ്ങോട്ട് പോരാണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നൈസിട്ട് പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ഏതാണ്ട് ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൻ്റെ അവിടെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവുമെന്നാണ്, ഈ പാർക്കിംഗ് ഏരിയയുടെ അവിടെ പുള്ളിക്കാരൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ ഇനി ഇവിടെ അവരോട് നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് എന്തായാലും സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് പുള്ളിക്കാരൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പുള്ളിക്കാരൻ പുറത്ത് നിൽക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഓക്കെ കഴിച്ചാൽ അപ്പോൾ ഈ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ട് ബാഗൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ ഈ പുള്ളിനാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് ചോദിച്ച് നോക്കിയേക്കാം. ഓക്കെ കഴിച്ച അപ്പോൾ ഇത് എങ്ങനെ പുള്ളിക്കാരനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഏകദേശം ഒരു 4 മാസമായി നമ്മൾ ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട്. അപ്പോൾ 4 മാസത്തിനകം നമുക്ക് ഏതാണ്ട് $1,000 million ആണ് ലാഭകരമായിട്ട് കിട്ടിയത്. ബാക്കി നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് നമ്മുടെ മെയിൻ്റനൻസും അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും $1,000 million ആണ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും $1,000 million ആണ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ബാക്കി നമ്മൾ 600 പോയി കഴിഞ്ഞാൽ $400 million നമുക്ക് വീണ്ടും ബാക്കി കിട്ടും. അപ്പോൾ ആ ക്യാഷ് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വണ്ടിയുടെ അകത്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ക്യാഷും കാര്യങ്ങളും, നമുക്ക് ഏകദേശം 2 ബാഗുകളുണ്ട്. അപ്പോൾ ആ 2 ബാഗ് അത്യാവശ്യം നല്ലൊരു ഹെവിയാണ്. ഓക്കെ, അപ്പോൾ
അപ്പൊ നമ്മളൊരു ബാഗ് കാര്യങ്ങളൊക്കെ നമ്മള് ബാക്ക് വെച്ച് വെച്ചിട്ടുണ്ട് നോക്കിയ പുള്ളിക്കാരനോ നമ്മള് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാഗ് നമ്മള് കയ്യിൽ വെച്ചിട്ടുണ്ട്, അതായത് ഒരു ബാഗിൽ $500 million മറ്റേലും $500 million ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു $500 million നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ. ബാക്കി കുറച്ച് ക്യാഷ് നമുക്ക് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ബാഗിൽ നിന്ന് നമുക്ക് കുറച്ച് ഇടിക്കുകയും ചെയ്യണം ഓക്കെ. അപ്പം നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്ന പറഞ്ഞാൽ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകാം. നമ്മുടെ ഡീലറും കാര്യങ്ങളൊക്കെ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഷിപ്സും ഷിപ്പിലൂടെയാണ് ആ ട്രക്ക് അടക്കം നമുക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ സ്റ്റീവിന് കൊന്ത ഏകദേശം ആ ഒരു സ്ഥലത്തുണ്ട്. പക്ഷേ നമ്മുടെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഇറക്കണ ഒരു സ്ഥലത്താണ്. പക്ഷെ അവിടെ നമ്മുടെ കണ്ടെയ്നറും കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ട്രക്സിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകേണ്ടത് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ പുള്ളിക്കാരനോട് സംസാരിക്കും. കാരണം നമ്മൾ ഡീലറിൻ്റെ ഒരു പരിചയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പുള്ളിയെന്തി കാണിക്കുന്നത് അവിടേക്ക് പോകുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് വലിയ പരിചയമില്ല ആൾക്കാരൊന്നും ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം ഓക്കെ. അപ്പോൾ എങ്ങനത്തെ കാറുകളാണെന്നൊരു പിടിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഫ്രാങ്ക്ലിന് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ. അപ്പോൾ നമുക്ക് ചെന്നിട്ട് വേണം നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാനിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും സമന്വയിപ്പിക്കേണ്ട നേരം അങ്ങോട്ടേക്ക് കത്തിച്ച് അങ്ങോട്ട് വിട്ടേക്കാം ഓക്കെ. കഴിച്ച് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നൈസായിട്ട് ഇതേ സ്ഥലത്തെ ഏതാണ്ട് എത്താറായിട്ട് നമ്മൾ ഡീലർ പറഞ്ഞാൽ ഏകദേശം ഈ ഒരു വഴിക്ക് പോയാലാണ് നമ്മളെ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ എത്താന്നാണ് പറഞ്ഞേക്കണം ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കാണ് ഇവിടെ ആയാലും ഓക്കെ. അപ്പോൾ എവിടെ ആയാലും ഇന്ന് ലോസ് ആൻഡ് ഹൗസ് ഏകദേശം ഫുള്ള് ബ്ലോക്കാന്നാണ് തോന്നുന്നത്. എന്താ കാരണം എന്നൊന്നും ഒരു പിടിയില്ല. നമുക്ക് ജസ്റ്റ് മിസ്സിനാണ് ട്രെയിൻ മറ്റേ ട്രാക്കിൽ കൂടെ കയറിയത് ഓക്കെ. കഴിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വാതിലും കാര്യങ്ങളൊക്കെ തുറന്നാലും പറഞ്ഞേക്കാം. കഴിച്ചപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ഇത് തുറന്ന് തന്നിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ഏകദേശം ഈ ഒരു സ്പോട്ടിലാണ് പറഞ്ഞത് ഓക്കെ. അപ്പോൾ ഇവിടെ എവിടെയാണെന്നൊരു പിടിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കണം മൊത്തത്തിൽ. ഓക്കെ എൻ്റെ മോനെ, ഇവിടെ നിറച്ചും കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ എൻ്റെ മോനെ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഈ വഴിക്കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ഷിപ്പിലാണ് നമ്മുടെ ഈ ബാക്കി കാണുന്ന ഈ ഒരു ഷിപ്പിലായിട്ടാണ് നമ്മുടെ വണ്ടി ട്രക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞു നോക്കി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ് കൂടി കിടക്കണം. നമുക്ക് എന്തായാലും ഇവിടെ തുറന്ന നേരം പറഞ്ഞേക്കാം. ഗൈസ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതും തുറന്ന് തന്നിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ഇത് മൊത്തൊരു ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണോ എൻ്റെ മോൻ. ഇത്രയും വലിയൊരു ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇവിടെപ്പെട്ടെങ്കിലൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും പോയി നോക്കണം. ഓക്കെ എൻ്റെ മോനെ, ഒക്ടോബസ് ഓക്കെ. അപ്പോൾ ഈ ഷിപ്പിലായിരുന്നു ഇനി കൊണ്ടുവന്ന ഒക്ടോബസ് എന്ന് പറഞ്ഞ ഷിപ്പിൽ അറിയത്തില്ല. ഏതാണ്ട് ഇവിടെ മൂന്ന് ഷിപ്പാണ് മെയിനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഈ ഒരു വണ്ടി ഈ ഒരു ഇതിലാണെന്നാണ് തോന്നണം കൊണ്ടുവന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രക്കും കാര്യങ്ങളൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കഴിച്ച് അപ്പോൾ ദേ കിടക്കണം എൻ്റെ മോനെ. ട്രക്ക് നോക്കി മരണമാസ ട്രക്കും അതിൻ്റെ ഉള്ളിലെ വണ്ടികളും അതിലും കിഡിലിനായിരിക്കാനാണ് ചാൻസ് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കണം ഓക്കെ. അപ്പോൾ എൻ്റെ മോനെ, ഈ ഒരു കാറ് കൊണ്ടുവരുന്നതിന് ഗൺസൊക്കെ വെച്ചിട്ടുള്ള സെക്യൂരിറ്റി. നമ്മളെന്തായാലും പേ ചെയ്തത് വെറുത്താന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ. അപ്പോൾ ഇവരുടെ സെക്യൂരിറ്റി അടക്കം വളരെയധികം കിട്ടില്ല സെക്യൂരിറ്റിയാണ്. ഇതൊക്കെ ഒന്ന് അടച്ചിടുക എൻ്റെ മോന്. ട്രക്കും കിട്ടില്ല, ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ. അപ്പോൾ എന്തായാലും ഇവരോട് ചോദിച്ച് നോക്കിയേക്കാം എന്താ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ. ഗൈസ് അപ്പോൾ ഇത് തന്നെയാണ് ആളൊക്കെ. അപ്പോൾ നമ്മുടെ ഡീലർ പറഞ്ഞ മച്ചാൻ ഇത് തന്നെയാണ് ഓക്കെ. അപ്പോൾ നമുക്ക് ട്രക്ക് അടക്കം കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞു ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇനി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സെറ്റാക്കേണ്ടി വരും ഓക്കെ. അപ്പോൾ അയക്കുമ്പോൾ നമുക്ക് എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ ഈ വണ്ടി മേൽ നമുക്ക് എടുത്തേക്കാം ഓക്കെ. ഗൈസ് അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ അതേ സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ മറ്റേ ബാഗിൽ നമ്മൾ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർക്ക് ഈ ക്യാഷും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സെറ്റിൽ ചെയ്ത് സെറ്റാക്കിയേക്കാം. കഴിച്ചപ്പോൾ ഇതേ എങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് ഓക്കെ. അപ്പോൾ ഇന്ന ഇന്ന വണ്ടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം ടോട്ടലായിട്ട് മൂന്ന് വണ്ടികളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ പുള്ളിക്കാരനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡീലറിനെ പോലെ തന്നെ വളരെ നല്ലൊരു മനുഷ്യനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഏത് എൻ്റെ മോനെ, വോൾവോൻ്റെ ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കിട്ടില്ല സാറിന്, നല്ല ഹെവി ഐറ്റാന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ, ഈ വണ്ടി എന്ത് സാധനം വലിച്ചോട്ട് പോകുന്ന, കാരണം അജാതി ഹെവി ഐറ്റം കാര്യങ്ങളൊക്കെ തന്നെ. ഈ ട്രക്ക് തന്നെ ഒരു കിട്ടില്ല ട്രക്കാണ്. പിന്നെ ഇതിൻ്റെ കണ്ടെയ്നർ, അതായത് നമ്മുടെ ഈ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ലോസ് ആൻഡോസിലെ ടൈപ്പ് ട്രെയിലറൊക്കെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ട്രക്ക് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ. ബാക്കിൽ വോൾവോ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി എൻ്റെ മോനെ, വണ്ടി പവറായിട്ട്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഓക്കെ. അപ്പോൾ പറഞ്ഞ വണ്ണം തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും
മാസ് സാധനം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതേപടി നമ്മുടെ ഈ ട്രക്ക്, അതായത് ഈ ഒരു വോൾവോ ട്രക്ക് നമ്മുടെ ഈ ലോസ് ആൻഡോസിൽ ആകെ ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഈ ട്രക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് തന്നെ ആ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഈ ട്രെയിലറിൽ കണക്ട് ചെയ്ത് ഓക്കെ. അപ്പൊ സ്മൂത്ത് ആയിട്ട് കണക്ട് ആയിട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട് എന്തായാലും ഈ ട്രക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് നൈസായിട്ട് ഒന്ന് പാർക്ക് ചെയ്തൊക്കെ. ഓക്കെ, അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു വണ്ടി, അതാണ് തോന്നുന്നു നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ലാമർ വശാനായാലും വിട്ടിട്ട് നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയേക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ അങ്ങനെ നമ്മൾ നൈസായിട്ട് ഇവിടെ വണ്ടികളൊക്കെ എടുത്ത് പാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഡീലർഷിപ്പിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഡീലർഷിപ്പിലേക്കാണ് നമ്മൾ കാർ കാര്യങ്ങളൊക്കെ ഇത്ര കാശ് കൊടുത്ത്, അത്യാവശ്യം നല്ല രീതിക്ക് കോസ്റ്റ്ലി ആയിട്ടാണ് പറയുക, പക്ഷേ അതിൻ്റെ അനുസരിച്ചുള്ള വേർത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് ഇനി എൻ്റെ ഉള്ളിലിരിക്കണ വണ്ടികളെ സംബന്ധിച്ചിരിക്കും. പക്ഷേ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ കിട്ടില്ല, ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു, വലിയ സീനുള്ള ട്രക്കും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഓക്കെ, എൻ്റെ മോൻ, എന്തായാലും വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട് ട്രക്ക്. ഈ മൂന്ന് കാർ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടും വണ്ടിയുടെ സ്പീഡിനെ ഒരു കാര്യത്തിലും ബാധിച്ചിട്ടില്ല, അതാണ് ഈ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ബ്രാൻഡഡ് സാധനമാണ്, സാറിന് നമ്മുടെ ലോസ് ആൻഡോസിലുള്ള ട്രക്ക്, ഇതേ ബാക്കി കൂടെ വന്ന ട്രക്കുകളൊക്കെയാണ് നമ്മുടെ ലോസ് ആൻഡോസിലുള്ള ട്രക്ക്. പക്ഷേ ഇത് വോൾവോ ആണ്, ഐറ്റം വേറെ ലെവല് സാധനമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡീലർഷിപ്പിൽ ചെന്നിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന കാറുകൾ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ഡീലർഷിപ്പിലേക്കാണ് നമ്മളിനി പോകാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇറക്കാം. അപ്പോൾ അവിടെ ബെൻഡിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഈ വഴിക്കൂടെ അങ്ങനെ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ ഓടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പാടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ട്രാഫിക്കോടെ. പിന്നെ ഈ ട്രക്ക് നല്ല വലിയ വണ്ടൻ സൈസുള്ള ട്രക്കും കൂടിയാണ്, അപ്പോൾ അതുകൂടിയും വരുന്ന കഴിയുമ്പോൾ നല്ല രീതിക്ക് കുറച്ച് പാടുണ്ട് ട്രക്കും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഈ വഴിക്കൂടെ കയറി തന്നോ, എന്തായാലും കിട്ടിയത് തന്നെ. ഈ ട്രക്ക് വെച്ച് ഒരു ഇടി ഇടിച്ചാണല്ലോ, ആ കാർ എന്തായാലും തീർന്നു തന്നെ. ആ കാര്യം സെറ്റ് വണ്ടി ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളങ്ങനെ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ട്രക്കും കാര്യങ്ങളൊക്കെ തിരിച്ച് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറ്റി സെറ്റ് ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ദേ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ദേ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് പാർക്ക്. എൻ്റെ മോന്, വണ്ടിക്ക് ബ്രേക്ക് കുറച്ച് കുറവാണ്, നമുക്ക് ബെന്നിനെ കൊണ്ട് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നേരെ ബെന്നിനെ വിളിച്ചിട്ട് ട്രക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ കാറും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇനി ബെന്നിനെയും കൂടി ഒന്ന് വിളിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഇങ്ങനെ കാറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് മൂന്ന് കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയേക്കണം, ഒക്കെ കിട്ടില്ല വണ്ടികളും കാറുകളൊക്കെ തന്നെയാണ്. വേറെ ലെവല് സാധനങ്ങൾ, ഒരു BMW നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ലെക്സസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, പിന്നെ ഒരു ബെൻലിയുടെ പുതിയ മോഡൽ വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണേ. എൻ്റെ മോന്, ഈ വണ്ടി ഇതിൻ്റെ അലോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറ്റിയാണ് വന്നേക്കണം, അതുകൊണ്ട് നല്ല ലുക്ക് വണ്ടി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെക്സസ്, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെക്സസ് എന്ന് പറഞ്ഞ വണ്ടി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല കിട്ടില്ല വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണോ എൻ്റെ മോനെ. പിന്നെ ഇത് നമ്മുടെ BMW പുതിയ മോഡലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, BMW M4 പുതിയ മോഡൽ. ഓക്കെ, അപ്പോൾ മഞ്ഞ കളർ ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കിട്ടില്ല സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ അകത്തൊക്കെ ഒന്ന് കയറിക്കണം. നമുക്ക് ആദ്യമേ തന്നെ എന്തായാലും BMW അകത്തേക്ക് തന്നെ കയറിയേക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞോണം തന്നെ ഇതൊരു സ്പോർട്സ് ട്രാക്കിലൊക്കെ ഓടിക്കേണ്ട വണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി നല്ല കിട്ടില്ല സ്പീഡും ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പൊളി സാധനം ഉണ്ടോ എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോക്കായിട്ടാണ് വന്നത്, എന്നാലും ഈ വണ്ടിയുടെ അകത്ത് നിന്ന് തീയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ, സ്റ്റോക്കായിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമ്മുടെ ബെന്നി മോഡിഫൈ ചെയ്താണല്ലോ എൻ്റെ മോനെ, വണ്ടി കിട്ടില്ല ലുക്കായിരിക്കും. പിന്നെ ഈ ലെക്സസ് മോഡിഫിക്കേഷന് വേണ്ടി മാത്രം കിട്ടില്ല വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത്യാവശ്യം നല്ല ലുക്ക് വരും ഈ വണ്ടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബെന്നി നമ്മളോട് പറയുന്നുണ്ട് ലെക്സസ് കിട്ടില്ല വണ്ടി കാര്യങ്ങളൊക്കെ തന്നെയാണ്, മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മാസമായിരിക്കും. എൻ്റെ മോനെ, നാല് എക്സോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കിട്ടില്ല സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ എൻ്റെ മോനെ, ഈ വണ്ടി മെച്ചം തന്നെയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വിലവെടുപ്പുള്ളൊരു വണ്ടി, എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് തന്നെ ഒരു 300-500 million ആയിട്ടുണ്ടാവും. എൻ്റെ മോനെ, ഈ വണ്ടിയുടെ ഡോറ് തുറക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, ഈ വണ്ടിയുടെ ഡോറിൻ്റെ ആംഗിൾ നോക്കി. എൻ്റെ മോനെ, കിട്ടില്ല സാധനം.
അപ്പൊ എന്തായാലും ഈ വണ്ടിയുടെ ഡോറിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ നമ്മുടെ ബെന്റ്ലിയുടെ പുതിയ മോഡലായതുകൊണ്ട് തന്നെ ഓ ലക്ഷറിക്ക് ഒരു കുറവില്ല കേട്ടോ. പച്ച കളറിൽ എന്തായാലും വണ്ടി ലുക്ക് ആയിട്ടുണ്ട്, കിട്ടിന വണ്ടി ആയിട്ടുണ്ടല്ലോ. ഓ സെറ്റ് സാധനം. പിന്നെ ഇതിന് സ്പീഡും ഉണ്ടോ? ഓ എൻ്റെ മോനെ, ഈ വണ്ടിക്ക് സ്പീഡും കാര്യങ്ങളും ഇപ്പോഴേ തന്നെ ഉണ്ട്. പിന്നെ ഈ വണ്ടി അലോയൊക്കെ കാരണം നല്ല കിട്ടിലെ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബെന്നിക്ക് എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരന് ഈ ട്രക്ക് കാര്യങ്ങളൊക്കെ എവിടെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വണ്ടി എന്തായാലും ഒന്നിച്ച് കിട്ടിയെന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബെന്നിനോട് ഈ വണ്ടി കാര്യങ്ങളൊക്കെ എന്തായാലും തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടി എന്തായാലും പറഞ്ഞേക്കാം. ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ ബെന്നി പെട്ടെന്ന് തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ലക്സസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇനി ബാക്കി എമൗണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലാണ് നമ്മളിഞ്ഞ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ട്രക്കിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തേക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ ഇങ്ങനെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രക്കുമേന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നേരെ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലാണ് നമ്മൾ വെക്കാൻ പോകണം. എല്ലാ ക്യാഷും നമ്മൾ ഡി ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള മെരുവെതറൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഏതി കൂടെ വേണമെങ്കിലും സീൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഡീലർഷിപ്പിലെ ക്യാഷും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് തീരാറായിട്ടുണ്ടാവും. ഓക്കെ, എൻ്റെ മോനെ, ഇവരെന്തോ ആടി കാണിച്ചു എൻ്റെ പുത്തം വണ്ടി. ഓ, അവൻ കുടിക്കട്ടോ ഗൈസ്. ഇവനെന്ന് എൻ്റെ പാട്ട ട്രക്ക് എടുത്തുകൊണ്ട് ഞാൻ ആ എടേ കൂടെ പോകാൻ നോക്കി. ഇപ്പം നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ പുത്ത വണ്ടിയായിരുന്നു, അവനാ അവിടെ കുടിക്കുക ആ വണ്ടി. ഇപ്പം നമുക്ക് എന്തായാലും ഈ ട്രക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ബാക്ക് എടുത്തേക്കാം. എൻ്റെ മോൻ, ഇവൻ ഈ വഴി കൂടെ വന്നിട്ട് എന്തുകൊണ്ട് കിട്ടാണോ? മോ ഫ്രണ്ടിൽ കൂടെ ഡെഡ് എൻ്റ് ആണ്, എന്നിട്ട് പോലും അവനെ ആ ട്രക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാണ്. എന്ത് വായത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ $500 million നമ്മൾ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ $400 million നമ്മളിഞ്ഞ് ഇവിടെ വെക്കുന്നില്ല, നമ്മൾ ഡി ഷോപ്പിൽ വെക്കുന്നില്ല, നമ്മൾ ബാക്കി നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം മതി. ഇപ്പോൾ പോലീസിൻ്റെ റെയ്ഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ക്യാഷ് നമ്മളെന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിൽ പഴയ വീട്ടിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും വലിയ ഒരു സീനും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് എന്തായാലും ചെന്നേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടാണ്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടി കിട്ടില്ല സാധനമാണ്. ഈ സ്റ്റോക്ക് എഞ്ചിനിൽ തന്നെ ഈ വണ്ടിക്ക് ഇത്രയധികം സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ, പിന്നെ ഇതിൻ്റെ കളറും ഒരു എടുത്ത് നിൽക്കണ ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതേ കണ്ട ആ പച്ചനേക്കാൾ വളരെയധികം എടുത്ത് നിൽക്കണ ഒരു കളറും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ വണ്ടി മോഡിഫൈ ചെയ്ത മാസമായിരിക്കും ഇവിടെ ഈ വണ്ടി. നല്ല രസമായിരിക്കും വേണ്ടി കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ ആയിട്ട് ഇതേ അങ്ങനെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ്റ്റർ ഉണ്ടോയെന്ന് അറിയില്ല, ലെസ്റ്റർ ഇനി തിരിച്ച് പോയോന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ തിരിച്ച് പോയെന്നാണ് തോന്നേ. ഇവിടെ കൂടി നമുക്ക് ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ക്യാഷ് വെച്ചിട്ട് പുള്ളിക്കാരനോട് എന്തുകൊണ്ട് ചെയ്യണമെന്ന് നമുക്ക് ചോദിച്ച് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ അങ്ങനെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ദേ ഇവിടെ അങ്ങോട്ട് ഈ മേശം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ മോന്, ഫ്രാങ്ക് അതിൻ്റെ മുകളിലൊന്നും കയറില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അവിടെ എന്തോ ഫയൽസും കാര്യങ്ങളൊക്കെ തപ്പുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ എന്തൊരു ചെയ്യണേന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ചെറിയ ചെറിയ സീനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പുള്ളിക്കാരന് ഇച്ചിരി മുമ്പ് പുള്ളിക്കാരൻ്റെ ഒരു കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഫുള്ള് ഭീഷണി പെടുത്തലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരും അറിഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവിനെ കൊന്ന കാര്യമൊക്കെ. അപ്പോൾ മേരി വെതർ ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് കാര്യങ്ങൾ നമ്മുടെ ലെസ്റ്ററിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറച്ച് ഫയൽസും കാര്യങ്ങളും മേരി വെതറിനെ പറ്റി ഇവിടെ ഇരിപ്പുണ്ടായെന്നാണ് പറഞ്ഞത്. പക്ഷേ കറക്റ്റായിട്ട് പുള്ളിക്കാരന് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും കോളും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ലെസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് പോകാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ നേൾക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്താണ് വിലക്ക് ഞാൻ നോക്കുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത് വീടും കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.